വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ റബ്ബർ പ്ലാന്റ് ചെടി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അതിന് ഇന്നൊരു പേരും കൂടെ ഉണ്ട്, അത് എലാസ്റ്റിക് ബർഗണ്ടി. ഞാൻ എങ്ങനെയാണ് ഈ പ്ലാന്റ് നട്ടത് അതേ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങൾ ഇന്നും എൻ്റെ വീഡിയോയെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസിൽ നിൽക്കുന്ന വലിയ റബ്ബർ ട്രീ. ഈ ട്രീയിലിരുന്ന് ഞാൻ എങ്ങനെയാണ് പ്ലാന്റ്സ്, റബ്ബർ പ്ലാന്റ്സ് ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഈ റബ്ബർ പ്ലാന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. വലിയ ഒരു കമ്പെടുത്ത് നമ്മൾ നട്ട ഒരു ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടുമെന്നുള്ള വിചാരമുണ്ട്. ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ വിചാരിച്ച് ഇതിൽ ഇതിൽ ബ്രാഞ്ചസൊക്കെ ഒരുപാട് വന്നപ്പോൾ വെട്ടിയപ്പോൾ ഞാൻ അതിലിരുന്ന് ഒരു കമ്പെടുത്ത് രണ്ട് മൂന്ന് കമ്പെടുത്ത് പൊടിപ്പിച്ചപ്പോൾ എനിക്ക് ഒന്ന് അതിലിരുന്ന് നന്നായിട്ട് പൊടിച്ച് കിട്ടിയുള്ളൂ. ട്രീ ചട്ടിയിൽ നട്ടപ്പോൾ അതൊരു നന്നായിട്ട് ഭംഗിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് തിരുപ്പിയും ഒരുപാട് അതിലിരുന്ന് ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നപ്പോൾ തിരുപ്പി ആ മരത്തിലിരുന്ന് വെട്ടി. അപ്പം വെട്ടിയപ്പോൾ ഞാനും തിരുപ്പി അതിലിരുന്ന് കുറേ കമ്പെടുത്ത് ഊനി പൊടിപ്പിച്ച് എടുത്ത് ആ ടൈം നന്നായിട്ട് മഴയായിരുന്നു. മഴയായിരുന്നപ്പോൾ എല്ലാം പൊടിച്ച് വന്നു. പക്ഷേ ഞാൻ തറയിൽ നട്ടതുകൊണ്ട് നമുക്ക് തറയിൽ നട്ട് നല്ല വേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ പിന്നെ ആക്കാൻ പറ്റില്ല എന്ന് പറയാം വിചാരിച്ച് ഞാൻ രണ്ട് ഒരുപാട് എടുത്ത് കവറിലോട്ടാക്കി. കവറിലോട്ടാക്കിയപ്പം അതിൽ ഒരുപാട് പൊടിച്ച് വന്നില്ല. അതിലിരുന്ന് എനിക്ക് ഒന്നോ രണ്ടോ തന്നെ കിട്ടി. പിന്നീട് തറയിലും ഒന്നോ രണ്ടോ ഞാൻ വിട്ടിരുന്ന്, ചിലപ്പോൾ ഇതും പൊടിച്ച് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് തറയിൽ നിർത്തിയിരുന്നു. ഈ ചെടി ചട്ടിയിൽ നട്ടിരിക്കുന്ന റബ്ബർ പ്ലാന്റ് ഒന്ന് ഞാൻ രണ്ട് വർഷത്തിനു മുമ്പ് നട്ട റബ്ബർ പ്ലാന്റാണ്. അത് നട്ടപ്പം കുറച്ച് പേരെ ആ കമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പം എത്ര പേരുണ്ട്, ഒരുപാട് പേര് അതിൻ്റെ അകത്ത് വന്ന് കാണാതെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് ഇതിൻ്റെ നമ്മൾ വലിയ ചെടി മരത്തിലിരുന്ന് മുറിച്ച കമ്പായതുകൊണ്ട് ഇതുപോലെ വേരൊക്കെ മരത്തിലിങ്ങനെ തൊങ്ങി തൊങ്ങി കിടക്കുന്ന വേരാണ് ഇത്. തറയിൽ രണ്ട് മൂന്ന് സ്ഥലത്തിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നു, കണ്ട. രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ആ മരത്തിലിരുന്ന് മുറിച്ച കമ്പിലിരുന്ന് ഞാൻ പൊടിപ്പിച്ച് വെച്ചിരുന്ന കമ്പാണ് ഇത്. അത് ഞാൻ ഇന്ന് ചെടി ചട്ടിയിൽ ആക്കാണ് വിചാരിച്ച്. കണ്ട ഈ കമ്പിൽ ഇത്ര വേരുണ്ട്, കാണുമ്പോൾ വലിയ ചെടി പോലെ തോന്നിക്കും. പക്ഷേ അത് വലിയ ചെടിയോണമല്ല, ഇപ്പം നട്ട് പൊടിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് ഈ ചെടി ചട്ടിയെ നമ്മൾ എടുത്ത് നോക്കാൻ നമുക്ക് എത്ര വേര് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ട് വർഷത്തിന് മുമ്പ് നട്ട ചെടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ മരം പോലത്തെ ചെടി നമുക്ക് ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാം.
നമ്മൾ വീട്ടിൽ ഒരു ഡെക്കർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വയ്ക്കാം. അത് കാണുമ്പം മരം പോലെ തോന്നും, പക്ഷെ അത് നമുക്ക് മാത്രം അറിയാതെ ഒരു ചെടിയാണെന്ന്. കണ്ട ഈ ചെടിച്ചട്ടീൻ്റെ അകത്ത് ഇത്ര പേരുണ്ടായിരുന്നു. നമുക്കും വീട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇന്നൊരു വീഡിയോയുമായി നിങ്ങളെ കാണാം. ബൈ.